പ്രിസ്ലോഡ് ഹലുയാ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ പ്രിയപ്പെട്ടതേ മക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കും നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ പിതാവിനെ സ്ത്രോത്രം ചെയ്യാം കരങ്ങൾ ഉയർത്തി കർത്താവേ സ്ത്രോത്രം കർത്താവേ സ്ത്രോത്രം സ്ത്രം സ്ത്രോത്രം സ്ത്രോത്രം സ്ത്രോം കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു കാത്തുരുപാലിച്ചു കഴിഞ്ഞ രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നു സ്തോത്രം കഴിഞ്ഞ പകൽക്കാലത്തിനായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ് കഴിഞ്ഞ പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞ രാത്രി വരെയും അത്ഭുതകരമായി നടത്തിയില്ലേ കർത്താവിനെ ആ കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം അപ്പം കഴിഞ്ഞ പകൽക്കാലത്തിനായിട്ട് സ്തോത്രം കഴിഞ്ഞ പകൽക്കാലത്തിനായിട്ട് സ്തോത്രം കഴിഞ്ഞ പകൽക്കാലത്തിനായിട്ട് സ്തോത്രം രാത്രി നമ്മൾ കിടന്നു സ്വസ്ഥമായി ഉറങ്ങി ആരോഗ്യത്തോടെ നമ്മളെ ഉണർത്തിയില്ലേ കഴിഞ്ഞ രാത്രി ഓർത്ത് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം ഈ പ്രഭാതത്തിൽ ആരോഗ്യ ത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഉണരുവാൻ സൗഖ്യത്തോടെ ഉണരുവാൻ പിതാവെ അങ്ങൊരുക്കി തന്ന ഭാഗ്യത്തിനായി സ്ത്രോത്രം സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം ഈ പകൽക്കാലവും അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന കർത്താവിൻ്റെ ഓർത്ത് ഞങ്ങൾ വീണ്ടും അങ്ങേക്ക് സ്തോത്രം പറഞ്ഞു കരങ്ങൾ ഉയർത്തി സ്തോത്രം പറ സ്ത്രോത്രപ്പാ സ്തോത്രം 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 ഐ മീൻ സങ്കീർത്തനം പതിനെട്ടിൻ്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഐ മീൻ അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഐ മീൻ എൻ്റെ ബലമായ യഹോവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഈ പ്രഭാതത്തിൽ കർത്താവിനോട് പറ കർത്താവേ അങ്ങ് എൻ്റെ ബലമാണ് ഐ മീൻ ലോ ഓ ലോഡ് മൈ സ്ട്രെങ്ത് എൻ്റെ ബലമായ യഹോവേ എൻ്റെ ബലം എൻ്റെ ബലഹീനതയിൽ എൻ്റെ ആവശ്യങ്ങളിൽ എൻ്റെ എൻ്റെ താങ് എൻ്റെ തണൽ എൻ്റെ സങ്കേതം എൻ്റെ ഒളി എൻ്റെ എൻ്റെ മറവിടം എല്ലാം എൻ്റെ കർത്താവാണ് ഓ ലോൺ മൈ സ്ട്രെങ്ത് എൻ്റെ കർത്താവെ എൻ്റെ എൻ്റെ ബലമായ കർത്താവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു ഹലെ ലൂയ സ്തോത്രം യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കുമ്പും എൻ്റെ ഗോപുരവുമാകുന്നു ഹാലെ ലൂയ്യ യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ ുമ്പും എന്റെ ഗോപുരവുമാകുന്നു സ്തുത്യനായ ഹോവേ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കുകയും ചെയ്യും ഹാലിലുയ്യ സ്തുത്യനായ ഹോവേ ഞാൻ വിളിച്ചപേക്ഷിക്കും എൻ്റെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് എൻ്റെ വിഷയങ്ങളിൽ നിന്ന് എൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് എൻ്റെ വേദനകളിൽ നിന്ന് എൻ്റെ രോഗങ്ങളിൽ നിന്ന് ഞാൻ ഇതേ രക്ഷ പ്രാപിക്കുകയും ചെയ്യും നല്ല പ്രഭാവത്തിനായിട്ട് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുകളും അടച്ചാട്ടെ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ ഹാലിലുയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കാത്തുരുപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ഹാലെ ലൂയ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ കാത്തുരുപാലിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് തന്ന നല്ല ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പ ഈ പകൽക്കാലം അങ്ങടെ തങ്കച്ചെറുകടുക്കുള്ളിൽ ഞങ്ങളെ ഓരോരുത്തരെയും മറയ്ക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം അങ്ങടെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ കീഴിൽ അങ്ങടെ ആ ചിറകിൻ്റെ മറവിൽ ഈ പകൽക്കാലം ഞങ്ങളെ മറച്ച് നടത്തുന്നു കർത്താവിൻ്റെ കൃപകൾക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഹാലിലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നു എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണുകൾ കർത്താവെ അവർ ഈ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങയുടെ കൃപയെ അവരുടെ മേൽ പകരണമേ അങ്ങടെ ശക്തി കൊണ്ട് അവരെ നിറയ്ക്കണമേ അങ്ങടെ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണമേ പുതു കൃപകളെ കൊടുത്ത് കർത്താവ് അവരെ നിറയ്ക്കുന്ന വൻ കൃപകൾക്കായിട്ട് സ്തോത്രം രോഗത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് കർത്താവ് തന്നെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം രോഗികളായിരിക്കുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ സ്വർഗീയ സ്വർഗീയപിതാവെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കും രോഗത്തിൻ്റെ ബന്ധനങ്ങൾ രോഗത്തിൻ്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കും എല്ലാ രോഗ ആത്മാവും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ പൂർണ്ണ ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ യേശുക്രിസ്വിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തിയാൽ നിറയട്ടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തിയാൽ നിറയട്ടെ സൗഖ്യമാകട്ടെ തല മുതൽ ഉള്ളങ്കാൽ വരെ യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തിയാൽ നിറഞ്ഞ് സൗഖ്യമാകട്ടെ പൂർണ്ണാരോഗ്യത്തിൽ പൂർണ്ണ സ്വസ്ഥതയിൽ പൂർണ്ണ സമാധാനത്തിൽ ജീവിപ്പാൻ കഥാവെ അങ്ങിടവരുത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പ ഈ പ്രഭാതത്തിൽ കഥാവെ അങ്ങയുടെ വലിയ പ്രവൃത്തി തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ കാൽമുട്ടിന് വേദനയാൽ ഭാരപ്പെട്ട് ഈ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനോ ആമേൻ കർത്താവിനെ ആരാധിക്കുവാനോ ഒക്കെ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പൽക്കാലം സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരം നീട്ടി കാൽമുട്ടുകളെ തുടണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കഥാവെ നട്ടലിൻ്റെ മേലുള്ള എല്ലാ സ്വസ്ഥതയും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാണ് തൊണ്ടയ്ക്കുള്ള എല്ലാ സ്വസ്ഥതകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാണ് ഐ മീൻ ആന്തരികമായ എല്ലാ രോഗങ്ങളും ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണ ആരോഗ്യം തൻ്റെ മക്കൾ പ്രാപിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു സാമ്പത്തിക വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് ഊടിവിക്കണം ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ കർത്താവ് ഊടിവിക്കണം അവർക്കെല്ലാം ആവശ്യമായ നന്മകൾ കൊടുത്ത് കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അവർ വിവാഹം നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ അത്ഭുത പ്രവൃത്തി നടക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു അബ ഇന്ന് പ്രഭാത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ കഥാവേ അമ്മയും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അപ്പോൾ തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണമേ അങ്ങ് ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ലോകമെമ്പാട് നടക്കുന്ന സഭായോഗത്തെ കർത്താവ് അനുഗ്രഹിക്കണം എല്ലാ ആരാധനയിലും അങ്ങടെ മഹത്വം വെളിപ്പെടണം അങ്ങയുടെ അഭിഷക്തന്മാരെ അങ്ങ് ഉപയോഗിക്കണം ആ അഭിഷേകത്തിൻ്റെ അഗ്നിയാൽ അവരെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം പുതു കൃപകൾ കൊണ്ട് അവരെ പൊതിയുന്നതിനായിട്ട് സ്തോത്രം അനേകരെന്ന് വിടുവിക്കപ്പെടണം അനേകർ ആശ്വാസം പ്രാപിക്കണം അനേകർ മനസ്സാന്തലപ്പെടണം അനേകർ ബലപ്പെടണം അനേകർ ശക്തിപ്പെടണം ആ ഒരു നിലവാരത്തിൽ ഇന്നത്തെ സഭായോഗത്തെ കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമീൻ കഥാ നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും ദൈവിക സമാധാനവും സ്വസ്ഥതയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നാളെ രാത്രി ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമുക്ക് യോഗമുണ്ട് പങ്കെടുക്കാൻ മറക്കരുത് നിങ്ങളുടെ ജീവിതത്തെ അത് കൂടുതൽ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കും അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ഇന്ന് മറ്റുള്ളവരോട് പറയണം നാളെ നിങ്ങൾ പ്രാർത്ഥിക്കണം നാളെയും നിങ്ങൾ മറ്റുള്ളവരെ നാളെ രാത്രി ഇന്ത്യൻ സമയം ഒൻപതരയ്ക്കാണ് മീറ്റിംഗ് കേട്ടോ ഐ മീൻ മറക്കണ്ട ഇപ്പോഴേ അതിനുള്ള പ്ലാനിങ് എല്ലാം ചെയ്തോണം ആകാംക്ഷയോടെ ഒരുങ്ങി ആര് പങ്കെടുക്കുന്നു അവരെ കർത്താവ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ഉയർത്തുകയും ചെയ്യും ദൈവം അവരോട് ഇടപെടുകയും ചെയ്യും അതുകൊണ്ട് പ്രാർത്ഥനയോടെ വാഞ്ചയോടെ ഇരിക്കണം കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോട്ടെ ഒന്ന് യോഹന്നാന്റെ ലേഖനം നാലാമധ്യായും അതിൻ്റെ ഏഴാമത്തെ വാക്യമാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ ധ്യാനിക്കാൻ പോകുന്നത് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ നമ്പർ ഫോർ അവിടെ ുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ദൈവത്തെ അറിയുകയും ചെയ്യുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക ഒന്നാമത്തെ ഒന്നാമത്തെ കൽപ്പന പോലെയാണ് പറഞ്ഞിരിക്കുന്നത് നാം അന്യോന്യം സ്നേഹിക്കുക ഇന്നത്തെ മെസ്സേജിൻ്റെ ആകെത്തുകയെന്ന് പറയുന്ന സ്നേഹമാണ് ഒരു ദൈവ പൈതലിൻ്റെ മുഖ അല്ലെങ്കിൽ ദൈവബൈതലിനെ തിരിച്ചറിയേണ്ടത് അവനിൽ വ്യാപരിക്കുന്ന സ്നേഹത്തിലൂടെ ഇനി നമ്മൾ കേട്ടാട്ടെ അപ്പോൾ പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക ഇവിടെ അപ്പോസ്തോലിനായ യോഹന്നാൻ യേശു കൃഷ്ണൻ്റെ മാറോട് ചേർന്ന് കിടന്ന യോഹന്നാൻ അപ്പോസ്തോലൻ പറയുക കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളെയാണ് വിളിക്കുന്നത് കേട്ടോ യേശു കൃഷ്ണൻ്റെ രക്തത്താൽ വിലക്കി മടിക്കപ്പെട്ട ദൈവമക്കളെ വിളിച്ചിട്ട് പറയും നാം അന്യോന്യം സ്നേഹിക്കുക നമ്മൾ അന്യ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയുള്ളവരായിരിക്കണം സ്നേഹമുള്ളവരായിരിക്കണം നമ്മൾ ഈ സ്നേഹമെന്ന് പറയുമ്പോൾ വ്യാജ സ്നേഹമല്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പറ്റിക്കുന്ന അല്ലെങ്കിൽ ബാഹ്യമായ പ്രകടനമല്ല ആഴമായ സ്നേഹത്തെയാണ് ഈ പറയുന്നത് അഗാപ്പെ ലൗവിനെ കുറിച്ചായി പറയുന്നത് അതായത് ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ അങ്ങോട്ടും സ്നേഹിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഈ പദം കൊണ്ട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് ഇനി അടുത്തു പറയുന്നു സ്നേഹം എവിടെ വരുന്നു ദൈവത്തിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹം അങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചുള്ള സ്നേഹമല്ല അപ്പോൾ ഒരു ദൈവ വൈതലിൽ നിന്നുള്ള സ്നേഹവും എവിടെ നിന്നുള്ളതായിരിക്കണം ദൈവത്തിൽ നിന്നുള്ളതാണ് കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവരായ എന്നിലും നിങ്ങളിലും ആരിൽ നിന്നുള്ള സ്നേഹം പുറപ്പെടണം ദൈവത്തിൽ നിന്നുള്ള സ്നേഹം പറഞ്ഞു കാരണം ഈ യോഹന്നാന പുസ്തകം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകുന്നു ദൈവത്തിൻ്റെ വിത്ത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു അപ്പോൾ വിത്തിൽ ആണല്ലോ എല്ലാം അടങ്ങിയിരിക്കുന്നു ആ വിത്തിൽ എന്തുണ്ടോ അതാണ് പുറത്തു വരേണ്ടത് അപ്പം ദൈവത്തിൻ്റെ വിത്താണ് വീണ്ടും ജനനം പ്രാപിച്ച എൻ്റെയും നിങ്ങളുടെയും അകത്തിരിക്കുന്നത് അപ്പം ദൈവത്തിൻ്റെ വിത്ത് നമ്മുടെ അകത്തിരിക്കുമ്പോൾ ആ സ്നേഹവും നമ്മളിൽ നിന്ന് പുറത്തു വരണം എങ്കിൽ മാത്രമേ അമേൻ ആളുകൾക്ക് അമീൻ മറ്റുള്ളവർക്ക് നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ അപ്പം സ്നേഹം എവിടെ നിന്ന് വരുന്നു ദൈവത്തിൽ നിന്ന് വരുന്നു സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു അപ്പം സ്നേഹിക്കുന്നവരെല്ലാം എവിടെ ജനിച്ചവരാ ദൈവത്തെ അപ്പൊ ദൈവത്തിൽ നിന്ന് നമ്മുടെ സ്നേഹം എവിടുന്ന് വരുന്നു ദൈവത്തിൽ നിന്ന് വരുന്നു കാരണം നമ്മുടെ നമ്മുടെ ഉള്ളിൽ വന്ന വിത്ത് ദൈവത്തിൽ നിന്നുള്ള വിത്ത് അവ സ്നേഹിക്കുന്നവനെല്ലാം അവ സ്നേഹിക്കുന്നവൻ എല്ലാം സ്നേഹിക്കുന്നവനെല്ലാം എവിടുന്ന് വരുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വിത്ത ഉള്ളത് കൊണ്ട് നമ്മുടെ അകത്തുനിന്ന് ദൈവത്തിൻ്റെ സ്നേഹം പുറത്തു വരണം ദൈവത്തിൻ്റെ സ്നേഹം ഐ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചുള്ള സ്നേഹമല്ല ദൈവത്തിൻ്റെ സ്നേഹം അഗാപ്പെ ലൗവുക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉദാഹരണമാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ എനിക്കും നിങ്ങൾക്ക് വേണ്ടി തന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ട ഫലമെന്ന് പറയുന്നത് സ്നേഹമാണ് ഇപ്പം വിത്ത് ദൈവത്തിൻ്റെ അപ്പം ദൈവത്തിനുള്ള സ്നേഹം പുറത്തു വരണം ഒരു ചക്കയുടെ കുരു നമ്മൾ കുഴിച്ചിട്ട് പുറത്തു വരുമ്പോൾ ഇത് എന്ത് കായ്ക്കണം ചക്ക കായ്ക്കണം അതാണ് ഫലം ഇതുപോലെ ദൈവത്തിൽ നിന്ന് ജനിച്ച എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പുറത്തു വരേണ്ട ഫലമെന്ന് പറയുന്നത് അന്യോന്യമുള്ള സ്നേഹമാണ് അതാണ് യേശു കർത്താവ് പതിമൂന്നാമതിയായി യോഹന്നാൻ്റെ പതിമൂന്നിൽ എൻ്റെ മുപ്പത്തഞ്ച് പറഞ്ഞു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കും സ്നേഹമുണ്ടെങ്കിൽ ഐ മീൻ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും അപ്പം നമ്മളെ കാണുന്നവർ നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് അറിയുന്നത് നമ്മുടെ വസ്ത്രധാരണം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനായോഗത്തിന് പോകുന്നത് കണ്ടുകൊണ്ടോ അല്ല നമ്മളിൽ നിന്നും പുറപ്പെടുന്ന സ്നേഹമെന്ന ഫലം കണ്ടുകൊണ്ടാണ് നമ്മളെ കാണുന്നവർ നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരെന്നറിയപ്പെടുന്നത് മനസ്സിലായോ അതാണ് അതാണ് നമ്മുടെ മുഖമുദ്ര ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണെന്നുള്ള എൻ്റെ മുഖമുദ്ര എന്തുവാ ലവ് ആ യേശുവിൽ പുറപ്പെട്ട സ്നേഹം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട സ്നേഹം നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ശിഷ്യന്മാരെന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്ത് നോക്കണം നമ്മുടെ അകത്തുനിന്ന് സ്നേഹം വാസ്തവമായി പുറപ്പെടുന്നുണ്ടോ അതോ സ്വന്തം വീട്ടുകാരോട് മാത്രമുള്ള സ്നേഹമാണോ അതോ കൂട്ട സഹോദരങ്ങളോട് സഹജീവികളോട് അല്ലെങ്കിൽ മനുഷ്യരോട് മുഴുവനുമായിട്ടും ആ ദൈവത്തിനുള്ള സ്നേഹം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ അപ്പം ചോദിക്കൂ അയ്യോ അതങ്ങനെ നോക്കുന്നേ ദൈവത്തിൽ നിന്നുള്ള സ്നേഹം നമ്മൾ എങ്ങനെ പറ അതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ വിത്ത് നിങ്ങളുടെ അകത്തിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ വിത്ത് അകത്തിരിക്കുമ്പോൾ ആരുടെ സ്നേഹം പുറത്തു വരും ദൈവത്തിൻ്റെ സ്നേഹം പുറത്തു വരും ഇന്ന് പ്രഭാതിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞേ മാതാവേ പിതാവേ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമുക്ക് വീണ്ടും ജനനം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടന്നു ആ വീണ്ടും ജനനം സംഭവിച്ചത് കെടുന്ന ബീജത്താലല്ല കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വിത്താകുന്ന വചനത്തിൽ നിന്നാണ് നമ്മൾ വീണ്ടും ജനിച്ചത് അപ്പോൾ ആ സ്നേഹമാകുന്ന വിത്ത് നമ്മുടെ അകത്ത് വന്നപ്പോൾ നമ്മൾ എന്തു പുറത്തു വരണം സ്നേഹം തന്നെ പുറത്തു വരണം മീൻ മറ്റുള്ളവരോട് സ്നേഹം ഇനിയൊരു കാര്യമുണ്ട് അനേകർ പറയും സ്നേഹമുണ്ട് സ്നേഹമുണ്ട് ഇപ്പം സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാവും യാക്കോബിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിൽ അമീൻ അവിടെ പറയുന്നൊരു കാര്യം വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് സഹോദരന്മാരെ ഒരുത്തന് ഒരുത്തൻ തനിക്ക് വിശ്വാസം ഒന്നും ഇട്ട് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത് ആ വിശ്വാസം ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരോ അഹോവൃത്തിക്ക് വകയില്ലാത്തവരോ ആയിരിക്കും നിങ്ങൾ ഒരുത്തരം അവരോട് സമാധാനത്തോടെ പോയി തീകായുകയും വിഷപ്പെടുകയും ചെയ്യുവാനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമുണ്ട് അപ്പം വിശ്വാസമുണ്ടോ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുണ്ട് ഇതുപോലെ സ്നേഹം നമ്മളിൽ ഉണ്ടോ ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ഇന്ന് പുറപ്പെടണം അപ്പം ഞാനൊരാളെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരാളെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ വിഷമം നമ്മുടെ വിഷമമായി മാറണം അവൻ്റെ വേദന നമ്മുടെ വേദനയായി മാറണം അവൻ്റെ ഇല്ലായ്മ നമ്മുടെ ഇല്ലായ്മയായി മാറണം അവൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ബുദ്ധിമുട്ടായി മാറണം അവൻ്റെ ഭാരം നമ്മുടെ ഭാരമായി മാറണം അങ്ങനെ മാറുന്നുണ്ടോ ഇല്ല സ്നേഹമുണ്ടെങ്കിൽ കേട്ടോ എനിക്ക് നോ സ്നേഹം അതിൻ്റെ പ്രകടനമുണ്ടാകണം പ്രവൃത്തി ഉണ്ടാകണം പുറമേ ഉള്ള സ്നേഹം പുറമേ പ്രവൃത്തിയായി വെളിപ്പെടണം ചിലർ പുറമേ സ്നേഹം പ്രകടിപ്പിക്കും അകമേ സ്നേഹം കാണത്തില്ല അകമേ സ്നേഹമുണ്ടെങ്കിൽ പുറമേ അതിൻ്റെ പ്രവൃത്തി കാണിക്കും അതാണ് ദൈവം മനുഷ്യനെ സ്നേഹിച്ചു അതിൻ്റെ പ്രവൃത്തിയായിരുന്നു തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്തിനു വേണ്ടി ഞാനും എനിക്കും നിങ്ങൾക്കും വേണ്ടി പരമയാഗമാകും അപ്പോൾ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നതല്ലാതെ സ്നേഹം പ്രവൃത്തിയിൽ കാണിച്ചു പുത്രനെ കാണിച്ചു യേശു തനിക്ക് മനുഷ്യൻ മാനവരാശിയോട് സ്നേഹമാണെന്ന് പറഞ്ഞത് തൻ ക്രൂശിലാ സ്നേഹം പ്രകടിപ്പിച്ചത് തൻ്റെ പ്രവൃത്തിയിലൂടെ സ്നേഹം വെളിപ്പെടുത്തി അതുപോലെ ഇന്നീ സന്ദേശം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിതത്തിലും സ്നേഹമുണ്ടെന്ന് അല്ലാതെ സ്നേഹം പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് ഒരാളോട് സ്നേഹമുണ്ടോ ആ സ്നേഹം നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഒന്ന് വെളിപ്പെടുത്തുകയും ഒരു ഫോൺ കോളിലൂടെ ഒന്ന് സംസാരിച്ച് എന്തെങ്കിലും അവർക്ക് ഒന്ന് സഹായിച്ചവരെ സഹായിച്ച് അവരോട് ഇടപെട്ട് അങ്ങനെ നിങ്ങളുടെ സ്നേഹം പ്രവൃത്തിയിൽ വെളിപ്പെടട്ടെ പിതാവ് തൻ്റെ സ്നേഹം പ്രവൃത്തിയിൽ കാണിച്ചു താൻ ലോകത്തിലേക്ക് തൻ്റെ പുത്രനെ അയച്ച് ഈ നാശലോകത്തിൽ മരിക്കുവാനായി തൻ്റെ പുത്രനെ തന്നു നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു യേശു നമ്മളോടുള്ള സ്നേഹം ക്രൂശിൽ മരിച്ചു പ്രകടിപ്പിച്ചു അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടെന്ന് പറയുകയല്ല സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നവരായിരിക്കണം അതെങ്ങനെ പ്രകടിപ്പിക്കും പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മളെ കാണുന്നവർ നമ്മളോട് ഇടപെടുന്നവർ പറയട്ടെ ഇവരിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്നവരാണ് ഇവരിൽ യേശുവിൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നവരാന്ന് പറയുവാൻ ഇടവരട്ടെ ആ മേൻ അമേൻ ഈ വചനങ്ങളാൽ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വചനം കേട്ടങ്ങ് മായ് കളയാനല്ലേ കേട്ടോ വചനം കേട്ട് അത് നിങ്ങളുടെ ഹൃദയത്തിൽ സ്വരൂപിച്ച് മൂന്നോ നാലോ പ്രാവശ്യം ഇന്ന് തന്നെ കേട്ടിട്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് കേട്ട് അവൻ ജീവിതത്തിൽ സ്നേഹം ആ മേൻ നമ്മൾ ദൈവമക്കളെന്നുള്ളതിന് തെളിവ് നമ്മുടെ ജീവിതത്തിലുള്ള സ്നേഹമാ മറ്റുള്ളവരോടുള്ള സ്നേഹമാ എന്ന് തിരിച്ചറിഞ്ഞ് ആ സ്നേഹം നമ്മളിലൂടെ പുറപ്പെടുവാൻ പ്രാർത്ഥിക്കാം നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങിൽ നിന്ന് ജനിച്ചവരായ ഞങ്ങളിൽ നിന്ന് അങ്ങടെ സ്നേഹം പുറപ്പെടട്ടെ ആ സ്നേഹം പുറപ്പെടട്ടെ ആ സ്നേഹം ഞങ്ങൾ നിന്ന് പുറപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കാര്യങ്ങൾ ഉയർത്തി പറ ഐ മീൻ യേശു കൃഷ്ണ നാമത്തിൽ നമ്മൾ വളരും വർദ്ധിക്കും പെരുകും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ് ബ്ലസ്ഡ് ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു